ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾ ചോദിച്ച സംശയങ്ങളാണ് നമ്മളിന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആദം വ്ളോഗ്സ് ആണ്. മോളെ ഉറക്കത്തിൽ ഞെരുക്കവും മൂളലും കണ്ണു തുള്ളുന്നതും ഞെളിപിരി കൊള്ളുന്നതും കുഴപ്പമുണ്ടോ എന്നുള്ളത്, അതൊക്കെ നോർമലാണ് ആദം, അതൊന്നും വറീഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വാക്സിനേഷന് പോകുമ്പോൾ ഒന്നും ഒരു പ്രാവശ്യമെങ്കിലും ഡോക്ടറെ കൊണ്ടൊന്ന് പരിശോധിപ്പിച്ചാൽ നമുക്ക് സമാധാനമായിരിക്കും. മഞ്ജു ആണ്. എൻ്റെ മോൾക്ക് 6 മന്ത്സ് കംപ്ലീറ്റ് ആയി. മോളുടെ വലതുകാല് ഇടയ്ക്കിടയ്ക്ക് സ്റ്റിഫായി തോന്നുന്നു. അതായത് മോള് വലതുകാല് അര മുതൽ പാദം വരെ മസിൽ പിടിച്ച് സ്റ്റിഫാക്കി വെച്ചേക്കുന്നു. ഇടതുകാല് സാധാരണ പോലെയാണ്. നമ്മൾ കാല് നീട്ടി വെക്കുമ്പോൾ നോർമലായിട്ട് കൊണ്ടുവരും. ഡോക്ടറിനെ കാണിച്ചപ്പോൾ കുറച്ച് നോർമലാണ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓർത്തോ സർജനെ കാണിച്ചു, സ്കാൻ എടുത്തു, കുഴപ്പമില്ല, എല്ലിനൊന്നും പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. വലതുകാൽ ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് വളഞ്ഞു സ്റ്റിഫായി തന്നെ ഇരിക്കുന്നത് നോർമലാണോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അങ്ങനെ കാണാറില്ല. പിന്നെ ചില കുട്ടികളുടെ ബിഹേവിയറായിട്ട് ചില കാലിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കാറുണ്ട്. ചില കുട്ടികൾക്ക് കാൽഷ്യം കുറവ്, ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇതേപോലെ സ്പാസം വരാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ബലം പിടിക്കും, പിന്നെ അത് നമ്മൾ നോർമലാവും. മസിലിനോ എല്ലിനോ ഒന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നില്ല. അപ്പോൾ എന്തായാലും മഞ്ജു ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ കാൽഷ്യം ലെവല് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം. കൂടെ വൈറ്റമിൻ ഡി ലെവലും കൂടി ഒന്ന് നോക്കിക്കോളൂ. കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി ലെവല് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിവരം അറിയിക്കും. നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ മഞ്ജു. ഇനി സോഫിയാണ്. 6 മന്ത്സ് ആയ ബേബീസിന് ഫുഡ് ചാർട്ട് ഇടാമോ എന്നുള്ളതാണ്. നമ്മൾ ഞാൻ വിചാരിച്ച് സെപ്പറേറ്റ് വീഡിയോ ഇടാമെന്ന്. അതിൻ്റെ ഇടയിൽ പുതിയ പുതിയ ടോപ്പിക്സ് വന്നതുകൊണ്ടാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഫുഡ് ചാർട്ട് ഇടാം കേട്ടോ. സാന്ദ്രയാണ്. എനിക്ക് ഉണ്ണി വിറയ്ക്കുമ്പോൾ പേടിയായിരുന്നു, ഇപ്പോൾ സമാധാനമായി. താങ്ക്സ് ഡോക്ടർ. ഹലോ സാന്ദ്ര, സമാധാനമായിട്ടിരിക്കും സാന്ദ്ര. നിഷയാണ്. ഡോക്ടർ, എൻ്റെ ഡെലിവറി 1 മാസം മുന്നേ ആയിരുന്നു. ഓ, 1 മന്ത് മുന്നേ ആണ്, വലിയ പ്രശ്നമില്ല. എൻ്റെ മോന് വയറിൻ്റെ ഷേപ്പ് ഒരു ബലൂൺ പോലെയുണ്ട്, ഡിസ്പ്രൊപ്പോർഷനേറ്റ് ടു ദ റെസ്റ്റ് ഓഫ് ദ ബോഡി, വിച്ച് ഈസ് വറിയിങ് മീ. 45 ഡേയ്സ് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്. ഇങ്ങനെ ആവുന്നത് കൊണ്ട് വല്ല കുഴപ്പം ഉണ്ടാവുമോ ഇൻ ഫ്യൂച്ചർ? സാധാരണഗതിയിൽ കുഴപ്പമില്ല. എന്നാലും നിഷ, എനിക്ക് നമുക്കൊക്കെ ഒന്ന് കുഞ്ഞിൻ്റെ വയറൊന്ന് പാൽപേറ്റ് ചെയ്ത് നോക്കണം. പരിശോധിച്ച് നോക്കിയാലേ നമുക്കതിനെ നോർമലാണോ അബ്നോർമലാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. 45 ഡേയ്സിലൊന്ന് കാണിക്കേട്ടോ. ദെൻ ചിഞ്ചു, എൻ്റെ മോന് 1.5 മാസമായി, നല്ലതുപോലെ വയറ്റിൽ നിന്ന് പോകുമായിരുന്നു. കുറച്ച് ദിവസം ആയിട്ട് പോകുമ്പോൾ നല്ലതുപോലെ കരയുമായിരുന്നു. ഇപ്പോൾ 3 ദിവസമായി മോന് വയറ്റിൽ നിന്നും പോകുന്നില്ല, ഇടയ്ക്കൊക്കെ ഇറുക്കി പിടിച്ച് കരയുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിഞ്ചു നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറിയിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ ഈ പച്ചമരുന്നുകളൊക്കെ കഴിച്ച് തുടങ്ങിയത് കൊണ്ടായിരിക്കാം കുഞ്ഞിൻ്റെ വയറ്. അങ്ങനെയുണ്ടെങ്കിൽ സാധാ ഫുഡിലേക്ക് മാറുക. എക്സ്ട്രാ ആയിട്ടുള്ള ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കൂ. 1 വീക്ക് വരെ വയറ്റുന്ന പോകാത്ത കുഴപ്പമൊന്നുമില്ല. എന്നിട്ടും ബുദ്ധിമുട്ട്, കുഞ്ഞിനും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കണം കേട്ടോ. ഷാബു ആണ്. കുഞ്ഞിന് 5ാം ദിവസം മുതൽ മഞ്ഞ ഉണ്ടായിരുന്നു, ഇപ്പോൾ 24 ദിവസമായി. ഇപ്പോഴും കണ്ണിൽ നിന്ന് മഞ്ഞ വെള്ളം വരുന്നു, കണ്ണ് ക്ലിയർ അല്ല, ഗ്രീൻ യെല്ലോ കളർ കാണുന്നു. എന്താണ് ചെയ്യേണ്ടത്? ഇത് മാറുമോ? ഡോക്ടറെ കാണിക്കണമെന്നാണ് ഷാബു ചോദിച്ചിരിക്കുന്നത്. അതായത് 24 ദിവസമായിട്ട് കുഞ്ഞിന് മഞ്ഞയുണ്ട്. സാധാരണഗതിയിൽ മഞ്ഞ പോയാലും കണ്ണിലെ മഞ്ഞ പോവാൻ ചില കുഞ്ഞുങ്ങൾക്ക് 3 മാസം വരെ എടുക്കാം. കണ്ണിൽ ഒരു നേരിയ മഞ്ഞ, ലൈറ്റ് യെല്ലോ, ലെമൺ യെല്ലോ കളറായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരു ഗ്രീനിഷ് യെല്ലോ കളറിലൊക്കെ ഡാർക്കായിട്ട് കണ്ണിൽ അത്രയും മഞ്ഞ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിലിറൂബിൻ എന്നുള്ള ചെക്കപ്പ് തീർച്ചയായും ചെയ്യണം കേട്ടോ ഷാബു. അതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിരിക്കും. പിന്നെ കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നത് മഞ്ഞ കളർ തന്നെയല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യണം. വെള്ള കളറാണോ അല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുഞ്ഞുങ്ങളുടെ മലത്തിൻ്റെ കളറുകൾ ഡിസ്കസ് ചെയ്ത് ഒരു പ്രത്യേക വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ, പിന്നെ ബിലിറൂബിനും ചെക്ക് ചെയ്യൂ കേട്ടോ. വണ്ടർ ടെയിലാണ്. ഇന്നലെ എൻ്റെ മോൻ്റെ വാക്സിനേഷൻ ആയിരുന്നു. റൈറ്റിലേക്ക് അവൻ നല്ലോണം അനക്കുന്നുണ്ട്, ബട്ട് ലെഫ്റ്റ് റൈറ്റ് അനക്കുന്നില്ല. എന്താ അതിനുള്ള റീസൺ? ഇത് കോമൺ ആണ്. റൈറ്റ് ലെഗ് നന്നായിട്ട് അനക്കുന്നുണ്ട്, പക്ഷെ ലെഫ്റ്റ് റൈറ്റ് അനക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്കത് മനസ്സിലായില്ല. ലെഫ്റ്റ് റൈറ്റ് അനക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയതാണോ, ലെഫ്റ്റ് കാല് അനക്കാത്തതാണോ, അത് മനസ്സിലാവുന്നില്ല കേട്ടോ. ദെൻ ആനി ആണ് ചോദിച്ചിരിക്കുന്നത്. 45 ഡേയ്സ് ആയ കുഞ്ഞിന് വെയിറ്റ് 3.4 ഉണ്ട്. ഇത് കുറവാണ്. ബ്രസ്റ്റ് മിൽക്ക് എനിക്കില്ല. കുഞ്ഞ് ഫോമുല മിൽക്ക് കുടിച്ചിട്ടും വെയിറ്റ് വെക്കുന്നില്ല. കുഞ്ഞിന് UTI ഉണ്ട്. കുഞ്ഞിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കുറയും.
ഇനി ഒരു കാര്യം ചെയ്യണം, നമ്മൾ വെയിറ്റ് എങ്ങനെ കൂടും എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബർത്ത് വെയിറ്റ് വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള കുട്ടികളുടെ വെയിറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് അനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മൂത്രത്ത് പൾപ്പ് എന്ന് പറഞ്ഞാൽ മുതിർന്ന ആൾക്കാർക്ക് വരുന്ന പോലെയേ അല്ല കേട്ടോ കുഞ്ഞുമക്കൾക്ക്, അത് കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് വരും. കുഞ്ഞുങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ കറക്റ്റ് മരുന്നെടുക്കുക, സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്കാനും ചെയ്ത് നോക്കണം. കാരണം കിഡ്നി ഡെവലപ്പിംഗ് അല്ലേ, വളർന്നു വരുന്ന കിഡ്നിയാണ്, ഇമ്മച്വർ ആണ്. അപ്പം അതുകൊണ്ട് ആ കിഡ്നിക്ക് ഒരു ഇഞ്ചുറി വന്നാൽ അത് നിലനിൽക്കാനൊക്കെ സാധ്യതയുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ കാര്യമായിട്ട് ശ്രദ്ധയോടുകൂടി ട്രീറ്റ് ചെയ്യണം, മാറിക്കോളും എന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കരുത്. ആനിയുടെ കുഞ്ഞിനെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ് ചെയ്യണം കേട്ടോ. ദെൻ ക്രിഷ് 143 ആണ്, താങ്ക് യു ഡോക്ടർ. ഹായ് ക്രിഷ്. ദെൻ ലാമ്യ സനൽ, എൻ്റെ മോൾക്ക് 3 മാസം കഴിഞ്ഞു, ഇപ്പോൾ അങ്ങനെ പകൽ ഉറങ്ങുകയേ ഇല്ല, പക്ഷെ നൈറ്റ് നന്നായിട്ട് ഉറങ്ങും, എന്തെങ്കിലും പ്രശ്നമുള്ളൂ? ഒരു പ്രശ്നമില്ല കുഞ്ഞ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ ലാമ്യ. ഇനി അർഷി സലാമാണ്, എൻ്റെ മകന് 10 മാസമായി, അവൻ്റെ മുഖത്തും ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളും വെള്ളപ്പുള്ളികൾ കാണുന്നുണ്ട്, ഇത് മാറാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ വെള്ളപ്പുള്ളികൾ ദേഹത്ത് വരാനുള്ള റീസൺ എന്താന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. കാരണം കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഡ്രൈ സ്കിൻ കൊണ്ടായിരിക്കും. അപ്പം നന്നായിട്ട് മോയ്സ്ചറൈസിങ് ക്രീം ഒന്ന് തേച്ചു നോക്കൂ അർഷി, അല്ലെങ്കിൽ നമുക്കൊന്ന് കാണണം കുഞ്ഞിനെ, കണ്ടാലേ ഇത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ദെൻ ഐഷ ആണ്, എൻ്റെ മോൾക്ക് 4 മാസമായി, അവിടെ ഫോർഹെഡ് 2 ഭാഗത്തും കുറച്ച് മുന്നിലേക്ക് ബൾജായ പോലെ കാണുന്നുണ്ട്, ഫസ്റ്റ് ടൈമിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല, അത് എന്തുകൊണ്ടാണ്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ആയിഷ്, ഈ പറയുന്ന നിങ്ങൾ പറയുന്ന നമ്മുടെ വാവയുടെ ഈ ഫോർഹെഡ് പൊന്തി നിൽക്കുക എന്ന് പറയുമ്പോൾ അധികവും വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടായിരിക്കും. അപ്പോൾ വൈറ്റമിൻ ഡി ഒന്ന് നോക്കി ചെക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും, അതിനനുസരിച്ച് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ചെയ്യുമോ വേണ്ടി വരും. അതുകൊണ്ട് ഡോക്ടറെ കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ബെൻസിയാണ്, ഇടയ്ക്കിടയ്ക്ക് ബ്രത്ത് കിട്ടാത്ത പോലെ ശ്വാസം വലിക്കുന്നുണ്ട്, ഇത് പേടിക്കേണ്ടതുണ്ടോ? അങ്ങനെ ബെൻസി ജനറലായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബ്രത്ത് കിട്ടാത്ത പോലെ ശ്വാസം വലിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് കുഞ്ഞിനെ കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. മുതിർന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ഇടയ്ക്ക് പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുഞ്ഞു മക്കളാണെങ്കിൽ അത് കുഴപ്പമുള്ളത് തന്നെയാണ്, കണ്ടാലേ നമുക്കത് നോർമലാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. സാധ്യയാണ്, മോൾക്ക് 2 വയസ്സാകാറായി, ബ്രസ് ഫീഡ് ആഫ്റ്റർ 2 ഇയേഴ്സ് കണ്ടിന്യൂ ചെയ്യണോ, ബ്രസ് ഫീഡ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ടിപ്സ് കൂടി പറയാമോ എന്നുള്ളതാണ്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 2 വയസ്സ് വരെയാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ബോഡിയിലുള്ള ബ്രസ്റ്റ് മിൽക്ക് കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടുന്നത്. അതിനുശേഷം ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയും, അപ്പോൾ കുഞ്ഞിന് ബാക്കി ഫുഡ് ഐറ്റംസ് കൊടുത്താൽ മതി. ചില കുട്ടികൾ ബ്രസ്റ്റ് അഡിക്ഷനിലേക്ക് പോകും, എപ്പോഴും മുലപ്പാലനെ വലിച്ചിട്ട് വേറെ ഒന്നും കുടിക്കാനൊന്നും കൂട്ടാക്കില്ല, കഴിക്കൂല, അങ്ങനെയുള്ള ഒരു അവസ്ഥ വരെ ആ സമയത്ത് കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് 2 വയസ്സാകുമ്പോൾ നിർത്തുന്നതാണ് നല്ലത്, എന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് ബാക്കി കൊടുത്തു തുടങ്ങാം. അല്ല, കുഞ്ഞ് ബാക്കി ഫുഡൊക്കെ കൊടുക്കുന്ന കുട്ടിയാണ്, കുറച്ച് നേരം ബ്രസ്റ്റും സക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാത്ത ഡീസൻറ്റ് മനുഷ്യനാണെങ്കിൽ നിങ്ങൾ കുഞ്ഞിന് പാല് കൊടുത്തോട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിർത്താന് നമുക്ക് ബിഹേവിയർ പതുക്കെ പലതരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കുഞ്ഞു മുല വലിക്കുമ്പോൾ, ബ്രസ്റ്റ് വലിക്കുമ്പോൾ കുഞ്ഞിന് ദോഷമില്ലാത്ത സാധനങ്ങളാവണല്ലോ, അപ്പം നമുക്ക് ഈ ആയുർവേദ കടയിലൊക്കെ ചെറിയ കയ്പുള്ളൊരു സാധനം കിട്ടുന്നുണ്ട്, അതാണ് നമ്മൾ ബ്രസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. പക്ഷെ അത് അപ്ലൈ ചെയ്താലും ചില കുട്ടികൾ മാത്രമേ അത് കയ്പാന്ന് വിചാരിച്ച് നിർത്തുള്ളൂ, ചിലരൊക്കെ അത് കൈകൊണ്ടും ഒക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുടിക്കും. പതുക്കെ നമ്മൾ ഇതൊറ്റ ദിവസം കൊണ്ട് മാറ്റുന്ന ഒരു സംഭവമല്ല, 1-2 ആഴ്ച എടുക്കും, കുഞ്ഞിന് വാശിയൊക്കെ കൂടും, പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ദെൻ ഹസ്ന, ഡോക്ടർ എൻ്റെ ബേബിക്ക് 90 ദിവസമാകുന്നു, ഡെലിവറി വെയിറ്റ് 2.3, ഇപ്പോൾ 4.2 ഉണ്ടായിരുന്നത്. CS ആണ്, പ്രസവിച്ചപ്പോൾ കുട്ടിയുടെ ഒരു കാലിൽ ലൈറ്റ് പിങ്ക് കളറിൽ ഒരു അടയാളം ഉണ്ടെന്ന് ഡോക്ടർ പോകുമെന്ന് പറഞ്ഞു, ഇപ്പോൾ അത് ഡാർക്ക് പിങ്ക് ആയിട്ടുണ്ട്, കുറച്ച് തടിച്ച് പൊന്തിയിരിക്കുന്നു, ഡോക്ടർ കാണിച്ചപ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ നിപ്പിളിൽ ഒരു കുരു ഉണ്ട്, നല്ല പെയിനാണ്, എന്താണ് ചെയ്യുക? ബേബിയുടെ വായിൽ വൈറ്റ് കളർ ഉണ്ടെന്ന് അതിൻ്റെ ഇൻഫെക്ഷൻ വന്നതാവോ എന്നുള്ള. അപ്പോൾ ഫസ്റ്റ് കാര്യം ആ റെഡ് പിങ്ക് കളർ ഹെമാൻജിയോമ ആയിരിക്കും, ഡോക്ടർ അത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകുമായിരിക്കും കേട്ടോ ഹസ്ന. എനിക്കത് കുഞ്ഞിനെ കാണാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് വീഡിയോ കോളിൽ വന്ന് കാണിച്ചു തന്നാലും എനിക്ക് പറയാൻ പറ്റും. പിന്നെ അടുത്തതാണ് നിപ്പിളിലുള്ള കുരു എന്ന് പറയുമ്പോൾ അത് വാവയുടെ വായിൽ നിന്ന് വന്ന ഇൻഫെക്ഷൻ്റെ ഭാഗമാണ്, വായയിലെ പൂപ്പലാണ് വാവയ്ക്ക് ഫംഗൽ ത്രഷ് എന്ന് പറയും. അതിന് നമ്മൾ മരുന്ന് തേക്കണം, എന്നാൽ കുഞ്ഞിൻ്റെ വായത്തെ മാറ്റിയാലേ നമ്മുടെ ബ്രസ്റ്റിലുള്ളത് മാറുള്ളൂ. നല്ല പെയിൻഫുൾ ആയിരിക്കും ബ്രസ്റ്റിൽ ഇങ്ങനത്തെ വന്നാൽ. അപ്പോൾ ആദ്യം വാവയുടെ മാറ്റാൻ നോക്കും, എന്നിട്ട് നമുക്ക് ബ്രസ്റ്റിലും തേക്കാനുള്ള ചില മരുന്നുകളുണ്ട്, അതുകൂടി തേച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റത്തെ മാറും. അല്ലാതെ വേദന സഹിച്ച് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രീറ്റ്മെൻ്റ് ഉണ്ട്, തൊട്ടടുത്ത് ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചാൽ മതി. ആസ്ന നാസിയാണ്, ഡോക്ടർ മറുപടി തരണേ, എൻ്റെ 8 മാസമായ കുട്ടി കുറുകുറു
സ്മാഷ്ഡ് ഫുഡൊന്നും കഴിക്കുന്നില്ല, കുറുക്കോ സ്മാഷ്ഡ് ഫുഡോ ഒന്നും കഴിക്കില്ല. പല ഫ്ലേവറും കൊടുത്തു നോക്കി, നല്ല ഗ്യാപ്പിട്ടാണ് കൊടുത്തത്, എന്നിട്ടും കഴിക്കുന്നില്ല. മൂക്ക് ഞെക്കിയൊക്കെയാണ് കഴിക്കുന്നത്, അല്ലാതെ വായിൽ വെച്ചോണ്ടിരിക്കുവോ ഛർദ്ദിക്കുവോ തുപ്പിക്കളയോ ഒക്കെയാണ് ചെയ്യുന്നത്. പാല് കുടിക്കും, ആക്റ്റീവാണ്. 8.250 തൂക്കമുണ്ട്, പ്ലീസ് റിപ്ലൈ എന്നൊക്കെയാണ് പറഞ്ഞത്. 8 മാസമായ കുട്ടിയാണ് നമ്മുടെ നാസിയയുടെ. അപ്പം നാസിയനോട് എനിക്ക് പറയാനുള്ള ഈ കാര്യം, നാസിയയ്ക്ക് മാത്രമല്ല കുറേ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, നാസിയയുടെ കുട്ടിക്ക് 8 മാസമായി, 8.258 ഉണ്ട്, ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന കുട്ടിയാണ്. അങ്ങനെയുള്ള കുട്ടിക്ക് നിങ്ങൾ കുറേ കുറുക്കും ഭക്ഷണവും കുത്തി കയറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞിൻ്റെ കുഴപ്പമില്ല ഇവിടെ, ഇവിടെ നമ്മുടെ കെയർ ടേക്കേഴ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ ബാക്കി കുട്ടികളെ പോലെ കുറേ കഴിക്കണം കുഞ്ഞിന് വിശക്കും തോന്നുന്നുണ്ടെങ്കിൽ. നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് നന്നായിട്ട് പാല് കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വിശപ്പ് അത്രയും ഉണ്ടാവില്ല. മേ ബി 1-2 സ്പൂൺ മാത്രമേ കൊടുക്കുകയുള്ളൂ. നിങ്ങൾ പല ഫ്ലേവർ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുഞ്ഞിന് വെയിറ്റ് നോർമലാണ്, നോർമൽ എന്ന് മാത്രമല്ല വേണ്ടതിനേക്കാളും കുറച്ചുകൂടി വെയിറ്റ് കുഞ്ഞിനുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ നിങ്ങൾ ഒട്ടും വറിയിടാവേണ്ട. ഒരു നേരമാണോ നമ്മുടെ കുഞ്ഞു കുടിക്കുന്നത്, അങ്ങനെ കഴിക്കാം. കുറുക്കല്ല, ഫ്രൂട്ട്സ് മാത്രമേ കുഞ്ഞു കഴിക്കുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ ഫ്രൂട്ട്സ് ആയിട്ടും കൊടുക്കുക. 1-2 സ്പൂൺ ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വന്നിങ്ങനെ വായൊക്കെ തുറക്കുമ്പോൾ, ഒരു 2 പിടി ചോറൊക്കെയാണ് കുഞ്ഞു കഴിക്കുന്നതെങ്കിൽ അത് മതി. മനസ്സിലായില്ല? അതല്ലാണ്ട് നമ്മൾ വിചാരിച്ച സമയത്ത്, നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റിയിൽ, നമ്മൾ വിചാരിച്ച ഫുഡ് ഐറ്റംസ് കുട്ടി കഴിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. പക്ഷേ ഇത് ഞാൻ മാറ്റി പറയും, വെയിറ്റ് കുറവുള്ള കുഞ്ഞാണെങ്കിൽ കേട്ടോ, വെയിറ്റ് കുറവുള്ള കുഞ്ഞാണെങ്കിൽ ഇതായിരിക്കില്ല നമ്മുടെ അപ്രോച്ച്. നമ്മൾ കുഞ്ഞിന് അതിനനുസരിച്ചുള്ള അയണും സിങ്കും അതുപോലത്തെ മെഡിസിൻസ് കൊടുത്തിട്ട് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡ്സ് ആക്കിയിട്ട് പല രീതിയിലും കൊടുക്കാൻ വേണ്ടി പറയും. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ നാസയുടെ കുഞ്ഞിൻ്റെ കണ്ടീഷൻ അതല്ല. കുഞ്ഞിന് നമ്മൾ പല ഫ്ലേവർ കൊടുത്തിട്ട് അമ്മയെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ നാസയെ വിചാരിക്കേണ്ടത് ഇത് ടെൻഷനൊന്നും അടിക്കേണ്ട, ഇത്തിരി കഴിക്കുന്നുണ്ടെങ്കിൽ അത് മതി, ബാക്കി നിങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കൂ. പിന്നെ ഇന്ന് ഇപ്പോൾ ഒരു നേരം കഴിച്ചുള്ളെങ്കിൽ നാളെ നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം ഇത്തിരി ഇത്തിരി ആയിട്ട് കൊടുക്കാം. ഒരു 4 ദിവസം കഴിയുമ്പോൾ ഒരു 3 നേരം ഇത്തിരി ഇത്തിരി. ഛർദ്ദിക്കുവാണെങ്കിൽ ഛർദ്ദിച്ചോട്ടെ, തുപ്പുവാണെങ്കിൽ തുപ്പിക്കോട്ടെ. കുറേ കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ബിഹേവിയർ തന്നെ അത് മാറ്റാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ യാതൊരുവിധ വിഷമത്തിൻ്റെയും ആവശ്യം ഇല്ല. ദെൻ അനിത റഹിയാണ്, താങ്ക് യു മാം, ഹായ് അനിത. ദെൻ അൻഷീനയാണ്, ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന അമ്മമാർ മധുരം കഴിച്ചാൽ കുഞ്ഞിന് കഫക്കെട്ട് വരുമോ, ഒരു ഡൗട്ടിൻ്റെ വീഡിയോ ഇന്ന് കണ്ടപ്പോൾ മാറി. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന അമ്മമാർ മധുരം കഴിച്ചാലൊന്നും കുഞ്ഞിന് കഫക്കെട്ട് വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരമൊക്കെ കഴിക്കുക, ഐസ്ക്രീമും ലഡുവും ജിലേബിയും ഒക്കെ കഴിക്കട്ടെ, ഇഷ്ടമുള്ളതൊക്കെ മദേഴ്സ് കഴിക്കട്ടെ. മാളു അച്ചു, മാം എൻ്റെ മോനെ 9 മാസം കംപ്ലീറ്റ് ആണ്, എല്ലാ വീഡിയോസ് യൂസ്ഫുൾ ആണ്. ഹായ് മാളു, എല്ലാം കാണാറുണ്ട്. ഒരു ഡൗട്ട് ഉണ്ട്, മോനോട് അമ്മ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞങ്ങളെ നോക്കാറില്ല, അപ്പോൾ മുതൽ അങ്ങനെ നോക്കി തുടങ്ങുന്നു. അവൻ്റെ പേര് വിളിച്ചാൽ നോക്കും, വരാൻ പറഞ്ഞാൽ വരും, ആക്റ്റീവാണ്, പിടിച്ചു നടക്കും. 9 മാസമല്ലേ ആയിട്ടുള്ളൂ, അങ്ങനെയൊന്നും റെസ്പോണ്ട് ചെയ്യാനൊന്നും ആയിട്ടില്ല കേട്ടോ. അമ്മ അച്ഛൻ എന്നൊക്കെ 10 മാസമാകുമ്പോൾ കുഞ്ഞു വിളിക്കും, പിന്നെ അമ്മ എവിടെ അച്ഛൻ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ 1 ഇയറൊക്കെ ആകുമ്പോൾ കുഞ്ഞു തിരിഞ്ഞൊക്കെ നോക്കിക്കോളും കേട്ടോ. ബാക്കി എല്ലാം ഡെവലപ്മെൻറ്റ് നോർമലാണല്ലോ. അപ്പോൾ മാളു ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഡി കെ എം, വെരി ഹെൽപ്ഫുൾ വീഡിയോ മാം, ഹായ് ഡി കെ എം. ആതിരയാണ്, സൂപ്പർ ഡോക്ടർ, ഹായ് ആതിര. ദെൻ സുജിത്ത് ആണ്, എൻ്റെ മോൾക്ക് 1 ഇയർ 2 മന്ത് ആയി, വെയിറ്റ് 7 kg, ബർത്ത് വെയ്റ്റ് 2 kg, 1 ഇയർ 2 മന്ത്സ്. മോൾ ഇപ്പോഴും നീന്തുകയാണ്, തനിയെ ഇരിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല, പ്രോബ്ലം ആണോ എന്നുള്ളതാണ് സുജിത്ത്. പ്രോബ്ലം ആണ് കേട്ടോ, 1 ഇയർ 2 മന്ത് ഉള്ള കുട്ടി നമുക്ക് ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പ്രോബ്ലം ആണ്. നിങ്ങൾ പിടിച്ചിരുത്തി കൊടുക്കണം, മൂലയിൽ ഇരുത്തി കൊടുക്കണം, പിടിച്ച് നിർത്തി കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ കുഞ്ഞിന് വേറെ വല്ല ഡെഫിഷ്യൻസീസും വിറ്റാമിൻ കുറവുകളൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടി കുഞ്ഞിനെ ഒന്ന് കാണിക്കണം. സുജിത്ത് വെച്ചോണ്ടിരിക്കല്ലേ കേട്ടോ, എന്തായാലും തൊട്ടടുത്ത ഡോക്ടറെ ഒന്ന് കാണിക്കൂ കേട്ടോ. ദെൻ പിന്നെ അടുത്ത് സുലേഖയാണ്, എൻ്റെ മോൻ ഫീഡ് ചെയ്യുമ്പോൾ ഒരു കാൽ വിറയൽ ഉണ്ടാവുന്നു, കുറച്ച് മിനിറ്റ് മാത്രം, പിന്നെ 6 മന്ത്സ് ഫുഡ് സ്റ്റാർട്ട് ആകുമ്പോൾ ഫുഡ് കൊടുത്ത് തുടങ്ങാമോ? വിറയൽ കുഴപ്പമില്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, 6 മന്ത്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഫുഡ് കൊടുത്ത് തുടങ്ങിക്കോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടിപ്പോയി. സോ ബാക്കി ഡൗട്ട്സ് നമുക്ക് അടുത്ത ദിവസം നോക്കാം, പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ. ബൈ ആൻഡ് ടേക്ക് കെയർ.